മാധവേട്ടാ കടവൈ കടച്ചു എന്താ ആ എൻഎസ്പിക്കാര് പിരിവിനിറങ്ങിയിരിക്കുക എന്റെ ഭഗവാനെ ചതിച്ചോ ആയിരവും പതിനായിരവും ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ മേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ അവരെവിടെ എത്തി സെയിൽ ടാക്സ് അതുകൊണ്ട് ഈ കട റെഡി ആയിക്കും അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തികച്ചു തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട ഏരപ്പാളികൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യശ്വന്ത് സഹായിയുടെ ഭാരതയാത്ര മര്യാദ കാശിടും ഇങ്ങോട്ട് വരുമ്പോ ഈ കട അടച്ചില്ലല്ലോ അതെ അതാ ഞാനും ആലോചിക്കുന്നു ഇത്ര പെട്ടെന്ന് അടച്ചോ ശരി കാണാം വാ അല്ല ഈ ഓഫീസ് ടൈമില് വേണോ പിന്നെ ഓഫീസ് അടച്ചിട്ട് ഏഴ് മണിക്ക് തരണ്ടേ എടോ നമ്മള് ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കയറാം പോയതും കൂട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കൂ ജെയിംസ് ബോയ് ഗേറ്റിൽ നിന്നോ ശരി സംഭാവനക്കാരിൽ നിന്നും ഒരുത്തരം ഒളിച്ചോടാൻ അനുവദിച്ചുകൂടാ എന്നാ പിന്നെ എങ്ങനെ അവിടെ ചെല്ലെ ആ കേറി വരണം ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ പറയൂ ഇരിക്കെ ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ എല്ലാം ഒരു മാസത്തെ ശമ്പളത്തിന് പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ എന്തിനാ പണം തരുന്നത് പുതിയ ആളാന്ന് തോന്നുന്നു അല്ല പഴയ ആളാണ് പത്തു മുപ്പത് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രേ ആയി പൊതുവാൾജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കൊരു സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ടക്കുറിശിയിലേക്ക് അയാൾ കൊള്ളാം നല്ല അസല് മണ്ണാണ് അവിടുത്തെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരമില്ല യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെന്ന് പുറപ്പെട്ടു കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ഇതിപ്പോ എന്തിനാണോ ഈ ഭാരതയാത്ര വിഘടിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊടിക്കീഴിൽ കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ പിന്നെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്ര യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി കിടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അതിര് കിടക്കുന്നു അല്ല സുഹൃത്തെ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞ ഒരു റെസീറ്റ് ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല മിസ്റ്റർ ഭരണകക്ഷിയാണ് നിങ്ങൾ ഇതിൽ ദുഃഖിക്കേണ്ടി വരും ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യത്തിനുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ചെയ്താലും ജീവിക്കാം പൊതുവാൾജി ഇപ്പൊ തന്നെ കൃഷിമന്ത്രി വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടലിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കിനെ ചോര തിളക്കണ്ടട്ടാ കൂൾ ഡൗൺ കാർബി കൂൾ ഡൗൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു 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 സംശയിക്കണ്ട ഞാൻ ഏറ്റു പൊതുവാൾജി ഏറ്റിട്ടാ അവന്റെ ഒരു യശ്വന്ത് സഹായി